നമസ്കാരം ഫോണിലെ മെസ്സേജ് ശരിയായി വായിക്കാത്തത് മൂലം കൂട്ടുകാർ തമ്മിൽ ഏറ്റുമുട്ടുകയും അത് കത്തിക്കുത്തിൽ കലാശിക്കുകയും ചെയ്തു കുത്തുകൊണ്ട പതിനേഴു വയസ്സുകാരൻ ഗുരുതരാവസ്ഥയിലാണ് കൊല്ലം മയ്യനാട് താന്മുക്ക് സാഗരതീരം സുനാമി പുനരധിവാസ ഫ്ലാറ്റിൽ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം കൂട്ടുകാരായ അപ്പു എന്ന ജീബിനും നിജോ എന്ന പതിനേഴ് വയസ്സുകാരനും തമ്മിലാണ് പ്രശ്നമുണ്ടായത് ഇരുവരും ചങ്ങാതിമാർ ജിബിനും നിജോയും തമ്മിൽ ഫ്ളാറ്റിന് സമീപത്തിരിക്കുന്ന സമയത്ത് ഫോണിൽ വന്ന മെസ്സേജ് ശരിയായി വായിക്കാത്തതിൽ ജിബിൻ നിജോയെ കളിയാക്കിയതിൽ ഇരുവരും തമ്മിൽ വഴക്കുണ്ടാവുകയും തുടർന്ന് കയ്യാം കളിയിലേക്ക് പോവുകയും ചെയ്തു തുടർന്ന് കൂട്ടുകാരും നാട്ടുകാരും ഇവരെ പിന്തിരിപ്പിച്ച് വിട്ടുവെങ്കിലും വൈകുന്നേരം വീണ്ടും ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടാവുകയും ജിബിൻ വാർഷിക കയ്യിൽ കരുതിയ ആയുധം ഉപയോഗിച്ച് നിജോയെ കുത്തുകയുമായിരുന്നു കുത്തുകൊണ്ട നിജോയെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ നിന്നും തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ശസ്ത്രക്രിയ കഴിഞ്ഞുവെങ്കിലും നിജോ അപകട നില താരണം ചെയ്തിട്ടില്ല സംഭവശേഷം ഒളിവിൽ പോയിരിക്കുകയാണ് ജിബിൻ ജോസഫ് നിർമ്മല ദമ്പതികളുടെ മകനാണ് കുത്തുകൊണ്ട നിജോ